നടൻ ജയറാം സിനിമയിലേക്ക് എത്തിയിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ പത്മരാജൻ ചിത്രം അപരനിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രഘുനാഥ് പലേരി രചനയും സംവിധാനവും നിർവഹിച്ച ഒന്നു മുതൽ പൂജ്യം വരെ എന്ന ചിത്രമായിരുന്നു തന്റെ ആദ്യ സിനിമയാകേണ്ടിയിരുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജയറാം നിർഭാഗ്യവശാൽ ഒന്നു മുതൽ പൂജ്യം വരെയുടെ ഭാഗമാകാൻ തനിക്ക് സാധിച്ചില്ല സുരേഷ് ഗോപി തന്റെ വേഷം കൊണ്ടുപോയി എന്ന് ജയറാം തികഞ്ഞ നർമ്മത്തോടെ വെളിപ്പെടുത്തുന്നു ജയറാമിന്റെ വാക്കുകൾ ഇങ്ങനെ ഒന്നു മുതൽ പൂജ്യം വരെ എന്ന സിനിമയെ പറ്റി ഒരു മോഹം എന്റെ മനസ്സിലുണ്ടാക്കിയത് നടൻ സൈനുദ്ദീനാണ് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമുമായി നടക്കുന്ന സമയത്ത് തന്നെ സൈനുദ്ദീൻ സിനിമയിൽ കയറിപ്പറ്റി നവോദയയിലൂടെയാണ് സൈനുദ്ദീൻറെ തുടക്കം ഒന്നുമുതൽ പൂജ്യം വരെ എന്ന സിനിമയിൽ രഘുനാഥ് പലേരിയുടെ സംവിധാന സഹായിയായി സിനിമയിൽ തുടക്കം കുറിച്ച സൈനുദ്ദീൻ ആ സിനിമയിൽ എനിക്കൊരു വേഷം തരാമെന്ന് പറഞ്ഞു പറ്റിച്ച ഒരു സംഭവമുണ്ട് ഒന്നു മുതൽ പൂജ്യം വരെയിൽ എന്നെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ പേരിൽ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ജ്യൂസ് അവൻ വാങ്ങിക്കുടിച്ചിരുന്നു ജ്യൂസ് വാങ്ങിക്കുടിക്കലായിരുന്നു അവന്റെ പ്രധാന പരിപാടി പക്ഷെ ഒടുവിൽ എനിക്ക് ആവേശം കിട്ടിയില്ല എനിക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞ റോൾ ചെയ്തത് സുരേഷ് ഗോപിയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ ആദ്യ സിനിമയായി ഒന്നു മുതൽ പൂജ്യം വരെ മാറുമായിരുന്നു ജയറാം നർമ്മ മധുരമായി പഴയ കാലം വിവരിക്കുന്നു കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റായി തന്റെ കലാജീവിതം ആരംഭിച്ച ജയറാം ആയിരത്തി തൊള്ളായിരത്തി തിരക്കിട്ട മിമിക്രി കലാകാരനായി കലാഭവൻ ബാനറിൽ നാട് മുഴുവൻ സഞ്ചരിച്ചു ഒടുവിൽ പത്മരാജനാണ് ജയറാമിനെ കണ്ടെത്തി സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് നായകനായി സിനിമയിലേക്ക് എത്തിയ ജയറാം ഇന്നും നായകനായി തന്നെ സിനിമയിൽ തുടരുന്നു എന്നതും അപൂർവമായ പ്രത്യേകതകളിലൊന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു